ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ വെച്ചാ ഞാനൊന്ന് പച്ച പിടിച്ചത്. പിന്നെ ഇങ്ങോട്ടിങ്ങ് പോകുന്നു, ഈ ബിസിനസ് തുടങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നാണല്ലോ. ചിട്ടിക്കമ്പനി പൊളിഞ്ഞതിന്റെ തൊട്ട വയനാട്ടിൽ വെച്ച് ലോറി മറിഞ്ഞ രണ്ടാൾ തോന്നുന്നു. അതിന്റെ കേസ് ഒതുക്കാൻ ചെലവായ കാശിന് കണക്കില്ല. ഇപ്പൊ പിന്നെ ആ ടയറിന്റെ ഒരു ഏർപ്പാടുള്ളതുകൊണ്ട് അഷ്ടിപിഷ്ടി കഴിഞ്ഞു കൂടുന്നു. ഒരു കേറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും. ഇനിയും ഉണ്ടല്ലോ ഒരു കേറ്റം. ജോർജൂട്ടി അവൻ മിടുക്കന, പഠിത്തം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാറായില്ലേ, ഒക്കെ ശരിയാവും. കർത്താവിന് നിരക്കാത്ത നേരും നെറിയും കെട്ട് ജീവിച്ച ആളല്ലല്ലോ ഹൗസപ്പേട്ടൻ. ആ പഠിപ്പും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ജോലിയും കൊണ്ടാരും കാത്തു നിൽക്കണില്ലല്ലോ. പത്ത് പുത്തൻ കയ്യിലുണ്ടെങ്കിൽ ജോലിക്കാണോ ഇവിടെ പ്രയാസം? ക്വാളിഫിക്കേഷൻ ആർക്ക് വേണം? പണത്തിന് മേൽ പരുന്തും പറക്കുകയല്ല. പണമില്ലാത്തവൻ പിണമാണ് ഹൗസപ്പേട്ട. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. വലിയൊരു സംഖ്യ വേണ്ടോ എനിക്ക് നേരെ ചൊവ്വി എന്ന് ശ്വാസം വിടാൻ? ആ അത് പോട്ടെ, നീ വലിയടത്തെ കല്യാണങ്ങൾ മാത്രമേ നടത്താറുള്ളൂ. ആ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്റെ വീട്ടിലുണ്ട് പ്രായമായ പെൺപിള്ളേരെ, നീയാകുമ്പോ സ്വന്തം കാര്യം പോലെ നോക്കി നടത്തിത്തരുമല്ലോ എന്ന് കരുതിയാ. അതിനെപ്പറ്റി ഹൗസപ്പേട്ടൻ പേടിക്കണ്ടേ. ആ ഞാൻ ആ നമ്പ്യാരെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ പോയതാ. അങ്ങേരവിടെ ഇല്ല. അങ്ങേരവിടെ ഉണ്ട്, കാണാൻ സാധിക്കല്ല എന്ന് എന്റെ മുമ്പ് ചോദിച്ചാ പറഞ്ഞേ. അവസാന വഴിയായിരുന്നു അത് പറഞ്ഞു. ഒന്നടയുമ്പോ മറ്റൊന്ന് തുറക്കും. കർത്താവ് പറഞ്ഞിട്ടില്ലയോ മുട്ടുവിൻ തുറക്കപ്പെടുവെന്ന്? ദാ ഇത് വാങ്ങണം, ഇത് വാങ്ങണം. ഞാനില്ലേ തരുന്ന, ചാണ്ടിയല്ലോ തരുന്നേ, വാങ്ങണം. നിനക്കിത് തിരികെ തരണമെങ്കിൽ? ഞാൻ ചോദിച്ചില്ലല്ലോ. ഇന്നും വയറ് വിശക്കുമ്പോ ഞാൻ അവശപ്പെട്ടെന്നെ ഓർക്കും. ഒരുപാട് ചോറ് ഞാൻ അവിടെ തിന്നിട്ടുള്ളതാ. ഒരു ചടങ്ങൊക്കെ നടക്കുമ്പോ ഇടവകയിലെ അച്ഛനെയും കരപ്രമാണിമാരെയും ഒക്കെ ക്ഷണിച്ചു വരുത്തുക എന്നൊരു നാട്ടു നടപ്പൊക്കെ ഇല്ലയോ ഇട്ടിച്ചായ? എന്നാത്തിനാണെന്നേ, നമ്മുടെ കുടുംബകാര്യം നമ്മൾ തീരുമാനിക്കുന്നതൊക്കെ അങ്ങ് നടത്തുക എന്നല്ലാണ്ട് കരക്കാരുടെ അഭിപ്രായം ചോദിക്കുന്ന പതിവൊന്നും എനിക്കില്ല. ഞാൻ ഒരുത്തൻ്റെയും കാര്യം തരടാൻ പോകുന്നില്ല. അതുപോലെ ആരും ഇങ്ങോട്ട് പറയണ്ട. അതേതായാലും നന്നായി, കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. അതാ അതാതിന്റെ അന്തസ് എന്ന് പറയുമായിരുന്നു. ഇവിടെ ഇട്ടിച്ചേനും കുടുംബമല്ലാതെ പിന്നെ പിന്നെ നാട്ടുകാരെ കയറി താമസിപ്പിക്കുമോ? ഇവിടെ കെട്ടിച്ചയച്ച എന്റെ രണ്ട് പെങ്ങന്മാരുണ്ട്. അവരുടെ കെട്ടിയവന്മാര് കൃഷിപ്പണിയും തോട്ടപ്പണിയും ഒക്കെ ആയിട്ട് ആലപ്പുഴ ഇടുക്കിയിലൊക്കെയാ. അല്ല ഇണക്കവും ചേർച്ചേ ഉള്ള കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാ ഇങ്ങനെ ഇരിക്കണം. ദേ കണ്ടില്ലയോ ഔസേപ്പച്ചന് പ്രധാനമായിട്ട് എന്നാ ബിസിനസ്സാ? ബിസിനസ് എന്ന് പറഞ്ഞാ ഈ ടയറിന്റെ ടയർ കമ്പനി, ഈ ഡൺലിപ് മോഡ്സി ബോഫേഴ്സ് എന്നിങ്ങനെ. ഇവരൊക്കെ ബോംബെ പഴച്ചു പോണത് തന്നെ ഔസേപ്പേട്ട ഒരാളെ ടയറുമായിട്ട് കേരളത്തിൽ ഇരിക്കണോണ്ടല്ലേ. ഈ തോട്ടം എന്ന് പറയുമ്പോ വീടിന് ചുറ്റും കാണുന്ന 4-3-7 റബറേ ഉള്ളോ അതോ? അല്ല, ദൈതലേ അങ്ങ് മേലോട്ട് കയറിയ ഒരു 1,500 ഏക്കർ ഉണ്ട്. അതെന്റെ വകയാ. വയനാട്ടിലാണ്ട് കുറച്ച് ഭൂമി ഉണ്ടല്ലേ. വയനാട്ടിലോ? അതെ, വയനാടെന്ന് പറഞ്ഞാ യഥാർത്ഥ വയനാടല്ല, തമിഴ്നാട് ബോർഡറാ ഔറംഗാബാദ്. അവിടെ മുഴുവൻ കാപ്പിയാ. കാപ്പിക്ക് ഇപ്പോ നല്ല വില അല്ലയോ? പിന്നെ അല്ലയോ, തേയിലേക്കാൾ കൂടുതലാ. യുദ്ധം തുടങ്ങിയ പിന്നെ കാപ്പിക്കാ കേറിയത്. പറയുമ്പോ എല്ലാം പറയണമല്ലോ, ഈ അച്ചപ്പം അസലായിരിക്കുന്നു. ഞാനുണ്ടാക്കിയതാ. ചെറുക്കന്റെ താഴെയുള്ള പെമ്പിള്ളാർക്ക് ആലോചനയൊന്നും ആയില്ലയോ? ഇവിടത്തെ കാര്യം പറഞ്ഞ പോലെ അത് വല്ലയിടത്തു നിന്നൊക്കെയാ ഞാൻ ആലോചനകൾ കൊണ്ടുവന്നെ. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, IAS കാര്, IFS കാര്, PSP കാര്. ഔസേപ്പേട്ടനും ചേട്ടത്തേക്കും പിള്ളേരെ പിരിഞ്ഞിരിക്കാൻ മേല. എന്തൊരു കഷ്ടമാണോ നോക്കിയേ, കെട്ടിപ്പിടിച്ചോണ്ടങ് ഇരിക്കുക. ജോർജൂട്ടിയുടെ ഫോട്ടോ ഒന്നും കൊണ്ടുവന്നില്ലയോ? എന്റെ കർത്താവേ, ഞാൻ അക്കാര്യം മരിച്ചതുപോലെ അങ്ങ് മറന്നു. അല്ല തന്നെ ഇനിയിപ്പോ ഫോട്ടോ എന്നാതിനാ? ജോർജൂട്ടിയെ തന്നെ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അവര് തമ്മിലൊന്ന് കാണണ്ടായോ? പറഞ്ഞ പോലെ അതിനി എന്നാ? ആ ഇടിച്ചു ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ വരാവേ. പുള്ളിക്കാരത്തി കൂടി വിളിക്കേ. ഏലമോ, മുമ്പുണ്ടായ ഒരു അനുഭവം ഓർമ്മയുണ്ടല്ലോ. ഇട്ടിച്ചന്റെ ശത്രുക്കൾ ആരെങ്കിലും പറഞ്ഞാൽ ഇതിനെട്ടും കോല് വെക്കും. അവസരപ്പെട്ട പൂച്ചയെ പോലിരിക്കുന്ന കാര്യമാക്കണ്ട. പറ്റത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇളകത്തിൽ അനങ്ങ പറയാ. അതുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നതിന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ എവിടെ വെച്ച് നടത്താനാ? അത് ആലോചിക്കേ. നമുക്ക് നമ്മുടെ ബിയാട്രീസിന്റെ കൂടെ വെച്ചായാലോ? ആ അത് ശരിയാ, എന്റെ വകയിലൊരു പെങ്ങളാ. എന്തായാലും ഡേറ്റ് ഇങ്ങോട്ട് പറഞ്ഞു, ആ ദിവസം ഞാൻ ജോർജൂട്ടിയെ കൊണ്ടുവരാം. ജോർജൂട്ടെ, ഇത് എന്തൊരു കഷ്ടവാ. തള്ളചൊല്ലാ വാവൽ തലയിഴുക്കനാ പാടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് വെച്ച് കർത്താവ് എന്നെ 7-ാം നരകത്തിലും തള്ളി ഇടൂല. ജോർജൂട്ടിയെ, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എല്ലാ കാലം അവരറിയില്ലെന്നാണ് ചണ്ടിച്ച് വിശ്വസിക്കുന്നത്.
വിശ്വാസം രക്ഷിക്കും. സാധാരണ കല്യാണം പോലെ അല്ലത്. ഇതന്നെ റാണുമ്പണ്ണം തമ്മിലല്ലേ. നിനക്ക് പെണ്ണിനെ പോയിന്ന് കാണാവൂ. നിന്നെയും കൂട്ടി ചെല്ലാവുന്നതിന് ഇട്ടിച്ചന് വാക്കുകൊടുത്തിരിക്കുക. പെണ്ണിനെ പോയിന്ന് കാണുന്നതിന് വിരോധം ഉണ്ടോ? അധ്വാനിക്കേ സഹോദര, അധ്വാനിക്കേ. കൂലി മേടിക്കുന്നതല്ലേ. ആ വേഗമാകട്ടെ. ഹലോ, വരണം. ഞാൻ കുഞ്ചറിയ. ചീരങ്കണ്ടത്ത് ഇട്ടിയച്ചെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്റെ അറിയാ. ഈ പറ്റപ്പള്ളി ഔഷപ്പച്ചന്റെ വീട് എവിടെയാ? നമ്മള് ആരാ? ഓ, അത് പറയാൻ മറന്നല്ലോ. ഞാൻ രണ്ട് ചുണ്ടം വളത്തിന്റെ ക്യാപ്റ്ററാ. മൂന്ന് വർഷമായിട്ട് അമരത്തിലാ. ഈ ഔസാഫിന്റെ വീട് എവിടെയാ? ഇവിടുന്ന് നേരെ പോയാൽ ജംഗ്ഷനാ. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് പോയ ഔസാഫിന്റെ വീടായി. ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് പോയ ഔസാഫിനെ കാണാനാണോ? എന്താ കാര്യം? ആലീസ്, ഒരു കല്യാണാലോചന. അവരുടെ ചുറ്റുപാടൊക്കെ ഒന്ന് അറിയണം. ചുറ്റുപാടൊക്കെ നല്ല ക്ലീനാ. വന്നാ ഞാൻ കാണിച്ചുതരാം. സാർ, ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ പുന്നമട കായലിൽ വള്ളം കളിക്ക് വന്നായിരുന്നു. വന്നിരുന്നു കാണാനല്ല, പൊട്ടക്കുളം ചുണ്ടന്റെ അമരത്തിൽ ഞാൻ വിരിഞ്ഞ മാറും കാണിച്ച് തലയിൽ ഒരു കെട്ടും കെട്ടിയുള്ള നിപ്പി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അത് എനിക്ക് മാത്രമല്ല, ആലപ്പുഴ വാർഡിലുള്ള ജനങ്ങൾ മുഴുവൻ ഓർമ്മിക്കുന്ന നിപ്പായിരുന്നു ആ നിപ്പ്. നമുക്ക് എവിടെങ്കിലും പോയി നിക്കാം, കഴിക്കാം. ഇവിടെ അടുത്ത് കിട്ടും നല്ല സ്വയംഭം സാധനം. കിട്ടും കോഴിയുടെ പെട്ടി വറുത്ത് കിട്ടും. കോഴിയുടെ പെട്ടിയല്ല, മരപ്പെട്ടി വറുത്ത വരെ കിട്ടും. ചേട്ടൻ കഴിക്കട്ടെ. അയ്യോ, അട്ടോ വിട്ടോ. നാടകം കളിക്കണല്ലേ? ഞാൻ ട്രൂപ്പിലൊന്നും ഇല്ലായിരുന്നല്ലോ. ആ പട്ടി കഴിവേറി കാശിന് ഗതിയില്ലാത്തൊരു ചെറ്റ പട്ടിയുടെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിച്ചെന്നെ വെട്ടിലാക്കി നോക്കായിരുന്നല്ലേ. വെട്ടി അരിഞ്ഞ് നിന്നെ ഈ പറമ്പനകത്തെ കുഴിച്ചു മൂടും. പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരു എഞ്ചിനീയറെ തന്നെ കൊണ്ടുവരണമെന്ന് ഇട്ടിച്ചായ. എന്റെ ഇന്ന് ബ്രോക്കർ പണം വാങ്ങിച്ചിട്ട് നീ എന്നെ ചോദിച്ചല്ലോ. കെട്ടുകാർത്താ ഞാൻ ഒരുക്കുക. വിട്ടിയായതുകൊണ്ടല്ല, അഭിമാനത്തോടെ ഇത്രയും കാലം ജീവിച്ചു പോയി. അതുകൊണ്ടാ തനിക്കൊന്നും ഇത് പറഞ്ഞാ മനസ്സിലാകില്ല. അങ്ങനെ നാണം ഉള്ളവനല്ലേ നാണക്കേടെന്താന്നറിയൂ ഇല്ലടോ. പക്ഷെ ഒരു കാര്യം അതോടെ എല്ലാം തീർന്നു കരുതിക്കോണം. പിന്നെ ബന്ധോ സ്വന്തം ഒന്നും പറഞ്ഞു ഒരു ചേറ്റയും ഇതിനകത്തോട് കയറി വന്നേക്കരുത്. ഇവിടെ നിന്ന് ആരും അങ്ങോട്ടും വരിയല്ല. പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് അയക്കുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. രണ്ടും എന്റെ കൂടെ ഇവിടെ താമസിക്കും. ഇതിനെല്ലാം സമ്മതമാണെങ്കിൽ കെട്ടുകടതാ. അപ്പച്ചൻ എന്തായി പറയുന്നത്? വേണ്ടാ മോനെ, ഇത്രയും ചെയ്തത് തന്നെ നാണം കെട്ട പണിയായിപ്പോയി. നമുക്കിതിവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. ഈ പൊരേടം വിറ്റ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശങ്ങ് തിരിച്ചു കൊടുക്കാം. നമ്പ്യാരുടെ കടം വീട്ടിയത് കൊണ്ട് ആർക്കെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാമല്ലോ. ചാണ്ടിയായ ചിട്ടിച്ചനോട് അവധി മേടിക്കും. പ്രായമായി ഈ പെൺകുട്ടികളും വിളിച്ചുകൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് അപ്പച്ചൻ പറയുന്നത്? എങ്ങോട്ടെങ്കിലും പോകാം, ഇവർക്കൊക്കെ ഒരു ജീവിതമുണ്ട്. അപ്പച്ചൻ അത് മറക്കരുത്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം ജോർജൂട്ടി? ആ മനുഷ്യൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ സമ്മതിക്കണം, വിവാഹം നടക്കട്ടെ. എന്റെ ജീവിതം ആ വീട്ടിലൊരു പണയവസ്തുവാക്കണമെന്നല്ലേ ഉള്ളൂ. ഞാൻ തയ്യാറാ. നാണക്കേടിന്റെ കുളത്തിൽ അറിയാതെ നനഞ്ഞില്ലേ, ഇനി മുങ്ങാം. എനിക്കിപ്പോ അതൊരു പ്രയാസമായിട്ട് തോന്നുന്നില്ല.